ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ടെമ്പിൾ മോർണിംഗ് ആൻഡ് മോഡൽ ക്ലാസ് ഇട്ടത് നമ്മൾ. സോ നമുക്കറിയാം മോളിക്യൂൾസ് ഉണ്ടാവുന്നത് ടെമ്പിൾ മോർണിംഗ് വഴിയാണ്. അപ്പോൾ ഈ ടെമ്പിൾ മോർണിംഗ് വഴി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ്, എങ്ങനെയാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. സോ ഓബിയസ്ലി ഒരു വിശദമായ ഡിസ്കഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് നോക്കാം എന്താണ് മോഡ്യൂൾ സ്ട്രക്ചറിനെ കൂടുതൽ പഠിക്കേണ്ടതെന്ന്. ഓക്കെ, ഫോക്കസിലെ ടോപ്പിക്സ് പറയാണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ബാലൻസ് നോൺവെയർ പ്രിപ്പറേഷൻ ബി എസ് സി വിദ്യാർത്ഥി വിത്തിൻ്റെ നെയ്മിനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ദെൻ ബാലൻസ് ബോണ്ട് ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ, അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. മേ ബി ഒരു എസ് എ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എടുക്കാൻ ചാൻസ് ഉണ്ട്. മോളിക്കുലർ ഓർബിറ്റൽ തിയറി, ചില മോളിക്കുകളുടെ എം ഒ തിയറി പ്രകാരം വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പോയി കഴിഞ്ഞാൽ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പറേഷൻ, നമ്മൾ ഒരു മോളിക്യൂൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പാണ് മെയിൻ അല്ലേ. അപ്പം ഷേപ്പിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു തിയറിയാണ് വി എസ് സി പി ആർ തിയറി. അപ്പം ഇതെന്താ വി എസ് സി പി ആർ തിയറി? ബാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പറേഷൻ തിയറി. അപ്പോൾ ബാലൻസ് ഷെല്ലിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് പെയറിൻ്റെ ഇലക്ട്രോൺ പെയറിൻ്റെ റിപ്പൾഷനെ ബേസ് ചെയ്ത് പറഞ്ഞു. So, we are studying about the shape of the molecule. So, first point in our paradigm is shape depends on the number of valential electron pair around the center. Valential electron pair around the electron pair may be the same shape. First point. Second point, electrons are the same charge. So, they repel each other. Other than the repel shape. അപ്പൊ റിപ്പൽ ചെയ്യുന്ന ഒരിക്കലും, അപ്പൊ റിപ്പൽ ആവാതിരിക്കാൻ വേണ്ടി അവർ എന്താ ചെയ്യുക, മാക്സിമം ഡിസ്റ്റൻസ് ആണ്. അപ്പൊ മാക്സിമം ഡിസ്റ്റൻസിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസിൽ നിന്ന് കഴിഞ്ഞാൽ മാക്സിമം ചെയ്യാം. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ പെയറിന്റെ ഏതൊക്കെയുണ്ട്? ലോങ് പെയറുണ്ട്, ബോൺ പെയറുണ്ട്. ബോഡിയിൽ പങ്കെടുക്കുന്നവരെ ബോൺ പെയർ ഒന്നും, ബോഡിയിൽ പങ്കെടുക്കാത്തവരെ ലോങ് പെയർ എന്ന് പറയും. സോ ലോൺ അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ. അപ്പൊ രണ്ട് ഒറ്റ, അപ്പൊ പിന്നെ റിപ്പോർട്ട് ചെയ്യാനാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഇപ്പോൾ നോക്കി ലോങ് പെയർ, ലോങ് പെയർ റിപ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ, നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്ന രണ്ട് വിധത്തിലേക്ക് എപ്പോഴും ലോൺ പെയറും ബോൺ പെയറും, അത് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് മോണി നിന്ന്. അപ്പോൾ മോണിതാണ് കുഴപ്പമില്ല, നമ്മൾ നമ്മളെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ആൾ ബോണ്ട്. ബോൺ പെയർ ബോൺ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവർ ബോണിൽ കൊടുക്കുന്നതോ അവർ നല്ല രീതിയിലുള്ള. സോ ഇതിൻ്റെ റിപ്പൾഷൻ ബേസ് ചെയ്തിട്ടാണ് സ്ട്രക്ചറിന് അല്ലെങ്കിൽ ഷേപ്പിന് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്യും. സോ ബോൺ പെയറും ലോൺ പെയറും, അപ്പോൾ ബോൺ പെയർ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ മിനിമം രണ്ട് ബോൺ പെയർ ഉണ്ടെങ്കിലാണ് ഒരു മോളിക്യൂൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. മിനിമം രണ്ട് ബോൺ പെയർ, സോ രണ്ട് ബോൺ പെയർ നോക്കിയാൽ ഒരു ജനറൽ സ്ട്രക്ചറിൽ എ ബി ടു വന്നു. സോ എ ബി ടു എക്സാമ്പിൾ പറയുമ്പോൾ ബി സി എടുത്ത് അവർ തന്നിട്ടുള്ളത്. സോ ബി സി എടുത്ത് നോക്കുകയാണെങ്കിൽ ലീനിയറാണ് 180 ഡിഗ്രി ആണ് നടക്കുന്നത്. സോ മാക്സിമം ആംഗിൾ നിൽക്കാറ് 180 ഡിഗ്രി ആണ് നിൽക്കാൻ പറ്റും. ഇനി എ ബി ടു, അപ്പോൾ എ ബി ടു പറഞ്ഞാൽ സെൻട്രലിൽ ഒരാൾ മേലേക്ക് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു ട്രയറൽ പ്ലാനർ ഷേപ്പാണ് നമുക്ക് ഉണ്ടാവും. എന്നാലും ട്രയറൽ പ്ലാനാണ്. സോ അവരുടെ മാക്സിമം ആംഗിൾ എന്ത് വരിക, 120 ഡിഗ്രി വരും. അങ്ങനെ നാല് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, ടെട്രാഹെഡ്രൽ കർവ്, ടെട്രാഹെഡ്രൽ. സോ അവരുടെ ആംഗിൾ 109.20 ഡിഗ്രി. അപ്പോൾ ടെട്രാഹെഡ്രൽ ഷേപ്പ് വേണമെങ്കിൽ ഓൾമോസ്റ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിലെല്ലാ ആളുകളും എല്ലാ ബൗണ്ടറി പ്ലേസും തമ്മിലുള്ള ആംഗിൾ എത്ര, 109.20. ഓക്കെ, അഞ്ച് കിലോ വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ ട്രൈക്കോൺ പ്ലാനാണ്. സാർ ട്രൈക്കോൺ പ്ലാൻ ഞാൻ കടത്തി വെച്ചു ശ്രദ്ധിച്ചോ അങ്ങനെ വെച്ചു. സോ 3 പേര് ഇവിടെ വന്നു, പിന്നെ അടുത്ത 2 പേര് മേലൊക്കെ ഒന്ന് താഴത്തൊന്ന് വന്നു കഴിഞ്ഞാൽ ഇതെന്തായി, ഇവിടെ നിന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, അവർക്ക് ഒരു പിരമിഡ്, മേലൊക്കെ ഒരു പിരമിഡ്, താഴത്തെ ഒരു പിരമിഡ്. അതുകൊണ്ട് അവർ എന്തൊരു ട്രൈക്കണൽ ബൈ പിരമിഡ്, ട്രൈക്കണൽ ബൈ പിരമിഡ്. ഓക്കെ, എ ബി സിക്സ് ടൈപ്പെന്ന് പറയുമ്പോൾ എന്താണ്, ഒക്ടാലിറ്റി എസ് ഒ സിക്സ്, അതായത് എസ് ഇവിടെ വന്നു, ഫ്ലോറിൻ 4 ഭാഗത്തിന് വന്നു, മേലൊക്കെ ഒന്ന് താഴത്തേക്ക് ഒന്ന്. സോ ദിസ് ഈസ് വാട്ട് ഒക്ടാലിറ്റി. സോ ഇവരെല്ലാവരും ബോണ്ടഡ് പെയർസ് മാത്രമാണ്. ഇനി ബോണ്ട് പെയറുടെ കൂടെ ഒരു ബോണ്ട് പെയർ കൂടെ എന്താവും, ചീപ്പിനെ മാറിപ്പോകും. കാരണം ബോണ്ട് പെയർ മാത്രം പോലും വലിയ അടിയില്ല. ഇപ്പോൾ ഒരു എക്സ്ട്രാ ബോണ്ട് പെയർ വന്നാൽ അവർ അടിയുണ്ടാവും, അടിയിലായിക്കഴിഞ്ഞാൽ അവർ ഒറിജിനൽ ഷേപ്പ് മാറും. അപ്പോൾ മിനിമം രണ്ട് ബോണ്ട് പെയർ ഉണ്ടാവുമ്പോൾ കുഴപ്പമില്ല, അവിടെ ബോണ്ട് പെയർ വരുന്നില്ല. ഇനി അടുത്ത 3 പേർ വന്നു നമുക്ക് ജോമെട്രി ഉണ്ടായിരുന്നു അല്ലേ. What is the geometry when 3 comes? Triangle planar. So, more than one triangle planar. Minimum 2 bond pair. So, that is
ഒരാളെന്തായി മാറി ലോങ് ബെയർ ആയിട്ട് മാറി. അപ്പൊ ജോമെട്രി ഈസ് നത്തിങ് ബട്ട് ട്രയങ്കിൾ പ്ലാനർ. പക്ഷെ ഇയാൾ ഷേപ്പ് മാറി. അപ്പൊ എന്താണ് ജോമെട്രി? എന്താണ് ഷേപ്പ്? ജോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വി ആർ എക്സ്പെക്ടിങ്, നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഷേപ്പ് എന്ന് പറഞ്ഞാൽ വാട്ട് വി ആർ സീയിങ്. ജോമെട്രി ഷേപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് സീമാണ്, രണ്ടും പറയുന്നത് സ്ട്രക്ചർ തന്നെയാണ്. പക്ഷെ ജോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ വാട്ട് വി ആർ എക്സ്പെക്ടിങ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്. അതായത് ലോൺ പേർ മാത്രം ഉണ്ടാവുക എന്നതാണ്. ലോൺ പേർ വരുമ്പോ നമ്മൾ കാണുന്നത് എന്താണ്? ഷേപ്പാണ്. What we are seeing is shape, what we are expecting is what? Geometry. ശ്രദ്ധിക്കുക. അപ്പോ ഇതിന്റെ ജോമെട്രി എന്ന് പറഞ്ഞാൽ ട്രയങ്കിൾ പിരമിഡ് ആണ്, ട്രയങ്കിൾ പ്ലാൻ ആണ്. പക്ഷെ അതിൽ ലോൺ പേർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? ബെൻഡ് ഷേപ്പ്. അല്ലേ? അപ്പൊ ലോൺ പേർ നമ്മൾ കൺസിഡർ ചെയ്യുക എന്താവും? ബെൻഡ് ഷേപ്പ്. ഇനി ടെട്രാഹെഡ്രൽ, അപ്പോ ഇതാണത് ടെട്രാഹെഡ്രൽ ഷേപ്പ്. ഈ ടെട്രാഹെഡ്രൽ ഷേപ്പ് മാറിയിട്ട് അതിൽ ഒരു ബോണ്ട് പേർ എന്താക്കി? ലോൺ പേർ. അപ്പൊ ജോമെട്രി സ്ട്രക്ചറായിട്ട്, പക്ഷെ ഇവര് ഷേപ്പ് എന്താ? ഷേപ്പ് പറയുമ്പോ ലോൺ പേരിലൂടെ അപ്പൊ ബാക്കിയുള്ള എങ്ങനെയുണ്ട്? ദിസ് ഇസ് ലൈക്ക് എ പിരമിഡൽ സ്ട്രക്ചർ. സോ പിരമിഡൽ എന്നാണ് പറയുന്നത്, പിരമിഡൽ സ്ട്രക്ചർ. അമോണിയ എക്സാമ്പിൾ. ഇനി ഇതേ ഡെട്രാഹെഡ്രല് രണ്ട് പേരിലാണ് പറയാം. അപ്പോ ജോമെട്രി സ്ട്രക്ചറായിട്ട്, പക്ഷെ ഷേപ്പ് ഒരു കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യില്ല, ലോൺ പേര് ഇൻക്ലൂഡ് ചെയ്യില്ല. സോ ദിസ് ഇസ് ഫോർ ബെൻഷി. ഓക്കെ, ദിസ് ഇസ് ഫോർ ബെൻഷി. അതേപോലെ തന്നെ നെക്സ്റ്റ് അഞ്ച് തീരുന്നില്ല. അപ്പൊ അഞ്ച് തീരുന്ന അവര് ട്രയങ്കിൾ പിരമിഡ്, അവര് അതിന്റെ ബോണ്ടഡ് ലെങ്ത്സ് മാത്രമേ വെച്ചുള്ളൂ. ഇതിൽ ഒരാൾ ലോൺപേരായി ചോദിക്കാം, ഇയാളെ ഞാൻ ലോൺപേരാക്കി. അപ്പൊ ഷേപ്പ് വരുന്നു. സോ ദിസ് ഇസ് ലൈക്ക് വാട്ട് സീസൺ നമ്മുടെ പാർട്ടിലേക്ക് ഒരിക്കലും. ഓക്കെ, അപ്പൊ സീസോ ഷേപ്പ്. അടുത്തത് രണ്ട് പേര് by overlapping of half-filled atomic orbitals. Half-filled atomic orbitals ചേർന്നിട്ടാണ് തരുന്ന covalent bond. അപ്പൊ ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാവുകയാണ്. ഹൈഡ്രജനും ഹൈഡ്രജൻ, ഈ ഹൈഡ്രജൻ എന്നിട്ട് ഒരു ഇലക്ട്രോൺ ഉണ്ട്, half-filled ആണ് അല്ലേ, ഇലക്ട്രോണിന്റെ half-filled ഉണ്ട്. സോ ഇവർ രണ്ടും തമ്മിൽ ചേരും. അപ്പൊ half-filled ആയിട്ട് ആൾക്കാർ ചേർന്ന് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു covalent bond നമുക്ക് ചെയ്യാം, ഫോം ചെയ്യാം. അത് മാത്രമല്ല, ഈ ഇങ്ങനെ ഫോം ചെയ്യണം, ഓവർലാപ്പ് ചെയ്യണം, ആദ്യം തമ്മിൽ ചേരുന്നത് ഇലക്ട്രോൺ വിത്ത് ഓപ്പോസിറ്റ് സ്പിൻ. ഇവിടെ ഒരാൾക്ക് മോളിലാക്കുന്ന സ്പിന്നെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ രണ്ടാമത് താഴത്തോട്ട് സ്പിന്നുമാണ് അല്ലേ. സോ ഇങ്ങനെ ഓവർലാപ്പ് നടന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ബോണ്ട് ഉണ്ടാകും. ഓക്കെ, സോ ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രത്തോളം ഓവർലാപ്പ് ചെയ്തു, അതാണ് ഇതിൻ്റെ സ്ട്രെങ്ത്. അപ്പോൾ പറയുന്നതാണ് കോവാലന്റ് ബോണ്ട് ബോണ്ട് ഫോം ആണെങ്കിൽ ഹാഫ് ഡോർട്ടൽ ഹാഫ് ഡോർട്ടലാണ് ചെയ്തുള്ളൂ. പൈ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്ററൽ, ലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് വൈസ്. ഇത് വഴിയാണ് ഏറ്റവും സൈഡ് വൈസ്. സൈഡ് വൈസ് ഓക്കെ. അപ്പോ ആർക്ക് ഫോം ചെയ്യാം? ഇപ്പൊ എസും എസും തമ്മിൽ എന്ത് ഫോം ചെയ്യും? സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അതായത് എസിന്റെ ഷേപ്പ് നമുക്കറിയാം സ്പെറിക്കൽ ആണ്, ഇങ്ങനെ തന്നെ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. എസും പിയും തമ്മിൽ, അതായത് എസ് ഉണ്ടാവും പിന്നെ കടത്തി എൻഡ് ടു എൻഡ്. ഇനി പി പി എന്ന് പറഞ്ഞു ഓവർലാപ്പിംഗ് നടക്കും, സിഗ്മ ഓവർലാപ്പിംഗ് നടക്കും. എങ്ങനെ?
ഇതാണ് എൻ്റെ ഡെലിവറി. അപ്പൊ സൈഡ് വൈസ് എന്ന് പറഞ്ഞാൽ പൈപ്പ് ആർക്ക് മാത്രമേ പറ്റുള്ളൂ, കീപ്പിക്ക് മാത്രമേ ഉള്ളൂ. സൈഡ് വൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ സൈഡ് വൈസ്? ഇവരെ നിർത്തി എനിക്ക് ചോദിക്കാൻ പറയാമല്ലോ. അപ്പൊ സിഗ്മ പോണം സിംഗിൾ പോണം. അപ്പൊ സിംഗിൾ പോണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ ഫ്ലേറ്റ് റൊട്ടേറ്റ് ചെയ്ത് വരാം. ഇനി രണ്ട് ഫോട്ടോ ഒന്നും ചെയ്തു ഫ്രീ റൊട്ടേറ്റ് ചെയ്യില്ല, ഒരു ഫോട്ടോ ചെയ്തപ്പോൾ കൊട്ടാൻ ചാൻസ് ഉണ്ട്. സോ അതാണ് ഇവിടെ രണ്ടാമത് പറഞ്ഞു പറഞ്ഞത്, അലോസ് ഫ്രീ റൊട്ടേഷൻ. ഇവിടെ റെസ്ട്രിക്ട് ഫ്രീ റൊട്ടേഷൻ ഞാൻ സിഗ്മ ഇപ്പം നമ്മൾ കാർബൺ കാർബൺ സിഗ്മ പോണെന്ന് കാണണ്ടത്, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് എങ്ങനെയാണോ ഇല്ല, അതായത് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായ സിഗ്മ പോണ്ടാണ്. മറ്റേ സിഗ്മ പോണെന്ന് എന്ന് പറയുന്നത് എന്ത് വേണ്ട, പൈ ബോണ്ടാണ്. സോ എക്സിസ് ഇൻഡിപെൻഡന്റ്ലി ഒറ്റയ്ക്ക് നിൽക്കാൻ ചാൻസ് ആളാണ് സിഗ്മയാണ്. ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ പൈ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സിഗ്മ ബോണ്ടിലേക്ക് മാത്രമേ ഉള്ളൂ അവർ നടക്കൂ. സോ ഇതും കൊടുത്തൊക്കെ സിഗ്മ പോണം പൈ ബോണ്ട് നോക്കാം. എന്താണ് ബെറിലിയം ക്ലോറൈഡ് ബെറിലിയം സെൻട്രൽ ആറ്റം, ഈ സെൻട്രൽ ആറ്റത്തിൽ ബെറിലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആണ്. അപ്പോൾ 1+2+2 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫിൽഡ് ആണ്. ഈ ഒരു ബോണ്ട് ഈ ഒരു മോളിക്യൂളിൽ നിന്ന് ഫോം ചെയ്യുന്നത് ബാലൻസ് ഫോം ചെയ്ത പ്രകാരം ഹാഫിൽഡ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, അല്ല ഹാഫിൽഡ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ ബെറിലിയം ക്ലോറൈഡ് എന്താണ് ഉണ്ടാകുന്നത്, ഫുൾ ഫിൽഡ് ആണ്. എന്തുകൊണ്ടാണ് ചിലവാണ് അതും പോയത്? അപ്പൊ അതിന് ശേഷം വന്ന കൺസെപ്റ്റ് ആണ് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്താണ് ബിസിനത്തിനോ എല്ലാം പറഞ്ഞ സെയിം ആണ്. നമുക്ക് ആറ്റം ചേർന്ന മോളിക്യൂളുകൾ ഇവിടെ പറയുന്നതാണ് ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഗിവ്സ് എ മോളിക്യൂളർ ഓർബിറ്റൽ. ഞാൻ ഈസി പറഞ്ഞു ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഗിവ്സ് മോളിക്യൂളർ ഓർബിറ്റൽ. ആറ്റം ചേർന്ന മോളിക്യൂളുകൾ കിട്ടണമെങ്കിൽ അറ്റോമിക് ഓർബിറ്റൽ മോളിക്യൂളർ ഓർബിറ്റൽ ദാറ്റ് ഓർബിറ്റൽ ഈസ് നോൺ ആസ് വാട്ട് ഹൈബ്രിഡ് ഓർബിറ്റൽ. This orbit is known as hybrid orbit. This phenomenon is what? Hybridization. Intermixing of atomic orbitals to give a molecular orbital. That molecular orbital is known as what? That new molecular orbital is known as hybrid orbital. And this phenomenon is known as hybridization. Very easy. Atomic orbital. Atomic orbital is a molecular orbital. And then we will use hybrid orbital. Hybrid orbital. A phenomenon. Our process is hybridization. തുടർന്ന് നമുക്ക് ലീഗൻ ട്രയാങ്കിൾ പ്ലാനർ ആൻഡ് ടെട്രാഹെഡ്രൽ. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, ഹൈബ്രിഡൈസേഷൻ. അപ്പൊ മോസ്റ്റ്ലി വി ആർ എക്സ്പെക്ടിങ് ദ ലാസ്റ്റ് അബൌട്ട് ദി ഹൈബ്രിഡൈസേഷൻ ഓഫ് ദി സി എച്ച്. സോ ഹൗ യു വിൽ റൈറ്റ്, നിങ്ങൾ എങ്ങനെ എഴുതണം? അപ്പൊ സി എച്ച് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ ആണ് പ്രൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ ഫോർ സി എച്ച് ഫോർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം? എന്താണ് എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുക? എന്താണ് എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ? ഒരു എസും അതാണ് പ്രശ്നം. ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് മിക്സിംഗ് വൺ എസ് ആൻഡ് ത്രീ പി ഓർബിറ്റൽസ്. ദാറ്റ് ഈസ് എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ. അല്ല ഇന്നലെ പറയണം സി എച്ച് ഫോറിൽ സെൻട്രൽ ആറ്റമാണ് കാർബൺ കാർബൺ. അപ്പൊ എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ കാർബൺ ആറ്റം ഉണ്ട്. കാർബൺ അറ്റോമിക് നമ്പർ എഴുതാൻ പറ്റും. കാർബൺ ആറ്റം നമ്പർ എത്രയാണ്? 6 ആണ്. അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റ് നോർമലി 1+2, 2+2, 2p2 ആണ്.
ഓക്കെ ഇനി കാർബൺ ഹൈബ്രിഡൈസേഷൻ പങ്കെടുക്കുമ്പോ സംഭവം പറയാം ടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തില്ല അടുത്ത ശല ത്രീ എന്ന് പറഞ്ഞാൽ അടുത്ത ശല രണ്ടാമത്തെ കുടുംബത്തിൽ എത്ര ഉണ്ട് എസ് ഉണ്ട് ബി ഉണ്ട് കുടുംബക്കാരാണ് ഈ കുടുംബക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഇയാളുടെ രണ്ട് പൈസ ഉണ്ട് ഇയാളുടെ ഡോട്ട് നോക്കി രണ്ടു പേർക്ക് പൈസ ഉണ്ട് മൂന്നാമത്തോട് പാവണം അപ്പൊ കുടുംബക്കാരെ നിന്ന് സഹായിക്കില്ല അപ്പൊ ഈ ടൂസ്റ്റ് ഈ ഇലക്ട്രോണിക് വിഷയത്തിൽ എപ്പോ ഹൈബ്രിഡൈസേഷൻ വന്നു അപ്പൊ കുടുംബക്കാരെല്ലാരും ഓക്കെ എല്ലാരും ഓക്കെ എല്ലാരും പോകണം സന്തോഷം അപ്പൊ ഒരസ് ഈ ബിയെ സഹായിച്ചത് അപ്പൊ ഇത് എത്ര ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്തു ഒരസും മൂന്ന് ബിയും ഇൻക്ലൂഡ് ചെയ്തു വിച്ച് മീൻസ് ദിസ് വിൽ ഗിവ് യുവർ സ്പീഡ് ഹൈബ്രിഡൈസേഷൻ ദിസ് വെരി ഈസി ലൈക്ക് വെരി ഈസി മനസ്സിലാക്കുക ഈസി ഒരു സാധനത്തിന് ഇല്ലാത്ത എനിക്ക് ഇല്ലാത്ത ഒരാളുടെ വീഡിയോ പറഞ്ഞ പി സി എഫ് ഐ എന്ന് പറഞ്ഞ പി സി എഫ് ഐ ഞാൻ എക്സ്പെക്ട് ചെയ്യണമെന്ന് ശ്രദ്ധിച്ചോ പി സി എഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബി സി പി എഫ് തിയറി പ്രകാരം എ ബി ഫൈവ് ആണ് എ ബി ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ബോണ്ടഡ് പ്ലേയേഴ്സ് എല്ലാവരും അഞ്ചു പേര് വന്നു കഴിഞ്ഞാൽ ഡ്രൈവറിനാൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന മാർക്കുന്നത് സോ സ്റ്റഡി ലൈക്സ് സെൻട്രൽ ആറ്റം അതിന്റെ അറ്റോമിക് നമ്പർ എത്രയാ ഫോസ്ഫറസിന്റെ അറ്റോമിക് നമ്പർ നൈട്രജന്റെ ആളുകളാണ് നൈട്രജൻ ഏഴാണ് അതിന് വേണ്ടി ചോദിക്കുന്നത് ഫിൻ ആണ് സോ ഫിൻ ഇസ് ദി അറ്റോമിക് നമ്പർ സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബി വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി ത്രീ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബി ഇത്ര ആൾക്കാർ ഫീൽ ആണ് ഇത്ര ആൾക്കാർ ഞാൻ ഇവിടെ എഴുതില്ല എന്നുള്ള പക്ഷേ എഴുതാം കേട്ടോ അപ്പൊ അടുത്ത ആൾക്കാരനായി ത്രീ എസ് ടു ത്രീ എസ് ത്രീ പി ത്രീ പി എത്ര ആൾക്കാർ മൂന്നാറ് ഞാൻ ത്രീ ആയതുകൊണ്ട് ത്രീ ആരും വരാൻ ചാൻസ് ഉണ്ട് ഡി യു വരാൻ ചാൻസ് ഡി യു വരാൻ ചാൻസ് അപ്പൊ ത്രീ എസ് ത്രീ പി ത്രീ ഇപ്പൊ ഇവരൊക്കെയാണ് കുടുംബക്കാരൻ ഇതിനപ്പുറത്തുള്ള കുടുംബക്കാരല്ല അപ്പൊ ത്രീ എസ് വന്നിട്ട് രണ്ടുണ്ട് ത്രീ പി എത്ര ഉണ്ട് മൂന്ന് ഒരാളെ എത്ര മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്തോ അറ്റോമിക് ഓർബിറ്റൽ എത്ര കമ്പൈൻ ചെയ്യുമോ അത്രയും മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നു ഓക്കെ സോ ഇനി നോക്കാം മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ഫിൽഡ് അക്കോർഡിംഗ് ടു ത്രീ റൂൾസ് കാരണം മോളിക്കുലർ ഓർബിറ്റൽ നടക്കുന്ന മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണാണ് നടക്കുന്നത് ഇലക്ട്രോൺ നടക്കണമെങ്കിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് ഓഫ് കോ പ്രിൻസിപ്പൽ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൽ ആൻഡ് അൺസോൾ എന്തായാലും വേണ്ടേ എല്ലാം വേണ്ടേ ഈ മൂന്നും വേണ്ടേ ഇതാണ് കുഴപ്പമില്ല അപ്പൊ മോളിക്കുലർ ഓർബിറ്റൽ വഴി ഇവർ പറയുന്നത് എന്താണ് മോളിക്കുലർ ഓർബിറ്റൽ വഴി ഇങ്ങനെ ഉണ്ടാകുന്നതെങ്കിൽ പോകും എങ്ങനെ മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാകുന്നത് ബൈ ദി ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ എൽ സി എ എന്താണ്
linear combination of atomic orbital LCAO. അങ്ങനെ രണ്ട് തരത്തിലാണ് മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നത്, അതായത് ബൈ അഡീഷനും ബൈ സബ്ട്രാക്ഷനും. അഡീഷൻ വഴി ഉണ്ടായ നമ്മൾ എന്ത് വിളിക്കുന്നു, ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്നും അതിന് നമ്മൾ എന്ത് പറയുന്നു, ജനറൽ ആയിട്ട് എന്ത് പറയുന്നു, ബി എം ഒ. സബ്ട്രാക്ഷൻ വഴി ഉണ്ടായ നമ്മൾ എന്ത് പറയുന്നു, ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ പറയുന്നത്, അതായത് എ ബി എം ഒ എന്ന് പറയുന്നു. ഇത് പറയുന്നു എ ബി എം ഒ. സോ ഇവര് തമ്മിലുള്ള കാര്യങ്ങൾ എന്താ നോക്കി കഴിഞ്ഞാൽ, സോ ബി എം ഒ അപ്പൊ ഇവര് അറ്റോമിക് ഓർബിറ്റൽ കമ്പയർ ചെയ്ത മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടായി. ബോണ്ടിങ് എന്ന് പറയുന്നത് എനർജി താഴെ, അതായത് ബോണ്ടിങ്ങിന് എന്താണ്, ലെസ് എനർജി ആണ്. കാരണം ബോണ്ടിങ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ സ്റ്റേബിൾ ആയി, സോ ലെസ് എനർജി. ആന്റി ബോണ്ടിങ് ബോണ്ടിങ് നേച്ചറാണ്, സോ ദേ വിൽ ബി ഐ ഹയർ അല്ലേ. അപ്പൊ ബോണ്ടിങ്ങിനെ നമ്മൾ റിപ്രസെന്റ് ചെയ്യാം, നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ബോണ്ട് സിഗ്മയും പറയാം പൈ പറയാം. ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ സിഗ്മ എന്നും ബോണ്ടിങ് വിൽ ബി ബോണ്ടിങ് മോളിക്യൂൾ വിൽ ബി സിഗ്മ ആൻഡ് എ ബി എം ഒ വിൽ ബി വാട്ട് സിഗ്മ സ്റ്റാർ ഓർ പൈ സ്റ്റാർ. ഇറ്റ്സ് നോട്ട് പൈ സ്റ്റാർ, ഇറ്റ് ഈസ് പൈ സ്റ്റാർ. മോളിക്കുലർ ഓർബിറ്റൽ എനർജി ഹെർട്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഓൾമോസ്റ്റ് നൈട്രജൻ വരെയുള്ള, അത് 14 ഇലക്ട്രോൺ വരെയുള്ള വരെ നമുക്ക് ഏതാണ്, ഇതാണ്. 14 ഇലക്ട്രോൺ വരെ നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും. 14 ഇലക്ട്രോണിന് ശേഷം ഏതാണ്, ഈ ഒരു ഓർഡർ. ഓർഡർ ഒന്നുമില്ല, വണ്ണസിന്റെ കാരണം സിഗ്മ വണ്ണസ് സിഗ്മ സ്റ്റാർ വണ്ണസ് നോക്കും. ടൂസിന് സിഗ്മ ടു സിഗ്മ സ്റ്റാർ ടു. 14 you can calculate the bond order, you can calculate the bond order. And the bond order half into nb minus n, what is nb, number of bonding electron. What is na, number of anti bonding electrons. Now oxygen eduthu nokka, oxygen avare endha parayunnathu, first edirum sigma 2 pz adu eduthu nokka, oxygen nokka sigma 1s sigma star 1s sigma 2s സിഗ്മ സ്റ്റാർ ടു എസ് സിഗ്മ ടു പി സെഡ്, അതിങ്ങനെ പൈ പൈ ടു പി എക്സ് ഈക്വൽ ടു പൈ ടു പി വൈ, ഇങ്ങനെ എഴുതുന്നുണ്ട്. അതായത് ടു പി എക്സിനും പി വൈക്കും എന്താണ് സിമിലർ എന്ന് വെച്ചാൽ. ദെൻ പൈ സ്റ്റാർ ടു പി എക്സ് ഇസ് ഈക്വൽ ടു പൈ സ്റ്റാർ ടു പി വൈ ആൻഡ് സിഗ്മ സ്റ്റാർ ടു പി സെഡ്. അപ്പോൾ ഒരു ഓക്സിജൻ ആണ് എട്ട് ഇലക്ട്രോൺ, രണ്ട് ഓക്സിജൻ 16 ഇലക്ട്രോൺ. അപ്പോൾ 16 ഇലക്ട്രോൺ ഈ രണ്ടോ വെച്ച് നമ്മൾ നടക്കണം, 1s 2 4 6 10 പി എക്സില് രണ്ട് ഇതിലുണ്ട്. സോ ഇതെത്രയായി, 14. ദെൻ ഓരോന്നും മാറണം, കാരണം മനസ്സുള്ള എല്ലാ റൂഡും ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോ ഓരോന്ന് മാറിച്ചു അല്ല. ഇപ്പൊ പിന്നെ ബോണ്ട് ഓർഡർ, നമുക്ക് ഓക്സിജന് ഡബിൾ ബോണ്ടാണ് നമുക്ക് ഓൾറെഡി അറിയാം, ഓക്സിജൻ ഡബിൾ ബോണ്ട് നമുക്ക് ഓൾറെഡി അറിയുന്നു. സോ അത് നമ്മൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോണ്ട് ഓർഡർ വിൽ ബി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എൻ ബി, എന്താ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ്. ബോണ്ടിങ്ങൾ സ്റ്റാർ ഇല്ലാത്ത, അപ്പൊ നോക്കുക 1 2 4 6 8 10 10 മൈനസ് സ്റ്റാറുള്ളത് 2 4 5 6 6 വിച്ച് ഇസ് ഈക്വൾ ടു 4/2 വിച്ച് ഇസ് ഈക്വൾ ടു 2. ശരിയെന്നല്ലേ. ഓക്കെ, ഇതേപോലെ നിങ്ങൾ നൈട്രജൻ ചെയ്ത് നോക്കി, നമുക്ക് അവിടെ കിട്ടും ഈസി ആയിട്ട് 3 നമുക്ക് അവിടെ കിട്ടും. ഏതൊക്കെ നമുക്ക് 3. നെക്സ്റ്റ് ഒരു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സം ഹോമോ ന്യൂക്ലിയർ ആറ്റത്തിന്റെ മോളിക്കുലർ ഓർബിറ്റൽ ഒരു ഡയഗ്രാം ഉള്ള ചീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എസ് എ ആണെങ്കിലും ഇത് ചോദിക്കാൻ ചാൻസ്. അപ്പോൾ ഇതിൽ ഞാൻ നമുക്ക് തന്നിട്ടുള്ളത് ഓക്സിജന്റെ തന്നെയാണ്. അപ്പോൾ സിഗ്മ 1s സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 ആയിരിക്കും, അത് താഴെയുണ്ട് അതിന്റെ സ്ട്രക്ചർ. അത് ഇതേപോലെ തന്നെ വരുന്നത് ഇവിടെ 1s ഉം 2s ഉം 1s ഉം 1s ഉം വരുന്നു. ഓക്കെ, അത് കഴിഞ്ഞാൽ 2pz സിഗ്മ 2pz പൈ 2px സിഗ്മ 2py പൈ സ്റ്റാർ ഓരോന്ന് പറഞ്ഞു. ഇനി നമുക്കറിയാം ഒരു ഓക്സിജന് 8 ഇലക്ട്രോൺ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p4, അതാണ് ഇവിടെ. ഇവിടെ 1s2 വീണ്ടും 2s 2p, ഓട്ടോ എന്ന് പറഞ്ഞാൽ പുറത്തു അതേപോലെ എഴുതി 2p. അത് നിറച്ചു, ദിസ് ഇസ് ദി സ്ട്രക്ചർ. സോ ഇതിന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, നമുക്ക് ബോണ്ട് ഓർഡർ കിട്ടി, എന്നിട്ട് നമുക്ക് ബോണ്ട് ഓർഡർ കിട്ടി. അതേപോലെ തന്നെ ഇവിടെ നിന്നാണ് ഹാഫ് ഫിൽഡാണ് അല്ലെ, ഇവിടെ നിന്നാണ് ഹാഫ് ഫിൽഡാണ്, വിച്ച് മീൻസ് ഇതിൽ പേഡാണോ, അല്ല അൺപേഡാണ്. അൺപേഡ് എല്ലാവരും തന്നെ പാരകളാണ്. സോ ഇതിനെന്തേക്കും പാരാമാഗ്നറ്റിക് ആയിരുന്നു, എന്തേക്കും പാരാമാഗ്നറ്റിക്. പാരകൾ എല്ലാവരും തന്നെ പാരാമാഗ്നറ്റിക് മറക്കും.
ഇനി നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ എന്തെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബോണ്ട് ഓർഡർ കാണാനുള്ള ഒരു ഈസി മെത്തഡ് ഞാൻ പറയാം. അപ്പൊ ചിലപ്പോൾ ഒരു മോളിക്കുള്ള നമ്മുടെ ഏതെങ്കിലും മോളിക്കുള്ള പെട്ടെന്ന് നമ്മൾ അതിന്റെ ബോണ്ട് ഓർഡർ കാണാൻ പറയും, ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈസിയാണ്, ഈസി മെത്തഡ്. പെട്ടെന്ന് എങ്ങനെ നമ്മൾ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നൈട്രജൻ ആറ്റമിലും ബോണ്ട് നിങ്ങൾക്ക് അറിയില്ല എത്ര നൈട്രജൻ, 14 ലിറ്റർ ഉണ്ട്, 14 ലിറ്റർ. അപ്പൊ ഞാൻ വാക്കി നമ്മൾ 13, 12, 11, 15, 16, 17, 18, 19 അങ്ങനെ താഴെ പോകും. സോ 14 ബോണ്ട് ഓർഡർ 3 ആണ് നമുക്ക്. അപ്പോൾ 13 2.5 വരും, 12 2 വരും, 11 1.5, 15 3.5 അല്ല 2.5 തന്നെ, 16 എത്ര വരും 2 വരും, 13 എത്ര വരും, സോറി 17 എത്ര വരും 1.5 വരും, 18 എത്ര വരും. വിച്ച് മീൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വെച്ച് നമുക്ക് ഈസിയായിട്ട് എന്തോ പോകാൻ ഉണ്ടോ നമ്മുടെ ആരുടെ മാത്രം നമ്മൾ പഠിക്കുന്നു, നൈട്രജന്റെ 14 ആണ്, 3 വരും. അപ്പോൾ 14 ഇലക്ട്രോൺസ് ഉള്ളത് എന്തായാലും എന്തെങ്കിലും ബോണ്ട് ഓർഡർ 3 വരും. സോ എക്സാമ്പിൾ പറയാം, ഓ ടു നിങ്ങൾക്ക് എന്ത് കിട്ടി, 2 കിട്ടി. ഞാൻ ഓ ടു 2-, നിങ്ങൾ ചെയ്ത് 2- എന്ന 2 ഇലക്ട്രോൺ എന്ത് ചെയ്തു, ഒരു വാങ്ങിയെന്ന 2 ഇലക്ട്രോൺ വാങ്ങി. അപ്പോൾ 16 വിചാരിക്കുക, 16 നിന്ന് 2 ഇലക്ട്രോൺ വാങ്ങിയാൽ 18 ആയി, അവർ ബോർഡ് ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ നിൽക്കുന്ന 1 ആയിരുന്നു. ഇനി അടുത്ത് ഓ ടു 2+ എന്ന് വിചാരിച്ച്, 2+ 2 ഇലക്ട്രോൺ പോയി. അപ്പോൾ 16 നിന്ന് 2 ഇലക്ട്രോൺ പോയാൽ 14, സവര് ബോർഡ് ഓർഡർ എന്താകും, 3 ആകും. സോ ഇങ്ങനെയുള്ള കുറെ ഈസി മെത്തേഡ് നമുക്ക് ഇതിൽ പറയാൻ പറ്റും, ഇതിൽ പറയാം. അപ്പോൾ ഫോക്കസ് ചെയ്ത് ഒരു മാർക്കിലേക്ക് നമുക്ക് ഇങ്ങനെ ചെയ്താലും മതി, മീൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഇത് തന്നെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതിനപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല, ഈസിയായിട്ട് പഠിക്കുക, ഇതിനെ ബേസ് ചെയ്ത് ഫോക്കസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, ദൻ യു വിൽ ബി ഗെറ്റ് ദി ബെറ്റർ റിസൾട്ട്. സോ അടുത്ത് തന്നെ അടുത്ത വീഡിയോ നമ്മൾ ഉണ്ടാവും, അടുത്ത വീഡിയോ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, അതും ഈസി ആയിരിക്കും. മറക്കരുത്, കീപ് സപ്പോർട്ടിങ്, കീപ് സബ്സ്ക്രൈബിങ്. സോ താങ്ക് യു, ബൈ.